നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുന്തിരി എന്നുള്ളത് വലിയ രുചിയുള്ള ഒരു സംഭവമാണ്. പക്ഷെ കുറെ ദിവസം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കേടുവരും. നമ്മൾ അത് എടുത്ത് കളയുക ചെയ്യാം അല്ലേ? എന്നാ അതേ മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കിയിട്ട് കുറെ കാലം എടുത്തു വെച്ചാൽ എന്ത് സംഭവിക്കും? കേടുവരുമോ? ഇല്ല. ദിവസം കഴിയും തോറും അതിന് വീര്യം കൂടുക ചെയ്യുക, രുചിയൊക്കെ കൂടുക ചെയ്യുക എന്ന് കുടിക്കുന്നവർ പറയുന്നു, ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല. ഓക്കെ, മുന്തിരി വീഞ്ഞായത് കൊണ്ടാണ് കേടുവരാതിരുന്നത്? അതാണ് കൃത്യസമയത്ത് അതിൻ്റെ സത്ത പിഴിഞ്ഞെടുത്തപ്പോഴാണ് അത് കേടാകാതെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. മാത്രമല്ല ദിവസം കഴിയും തോറും അതിന് വീര്യമൊക്കെ കൂടുക ചെയ്ത്. ഇതേപോലെ ആയുസ്, ആയുസ് കുറെ സമയം കഴിഞ്ഞാൽ തീർന്നു പോകും, ഒന്നിനും പറ്റാതാകും, വാർദ്ധക്യം വരും, മനസ്സ് ആഗ്രഹിക്കുന്നിടത്തേക്ക് ശരീരത്തിന് പോകാൻ കഴിയാതെ വരും, ആണല്ലോ. അപ്പോ കൃത്യസമയത്ത് നല്ല ആരോഗ്യവും ചടുലതയും ഒക്കെ ഉള്ള സമയത്ത് അതിന്റെ സത്ത് പിഴിഞ്ഞെടുക്കണം. എത്താവുന്നത് അടുത്തേക്ക് എത്താൻ പറ്റണം, ആകാവുന്നതൊക്കെ ആകാൻ പറ്റണം. കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അത് ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ആ സമയത്ത് ആകാവുന്ന വേറെ ചിലതുണ്ടാവും, അന്നതാകാൻ കഴിയും. അല്ലാതെ ആ വാർദ്ധക്യം എല്ലാത്തിൻ്റെയും അവസാനം എന്നുള്ള അർത്ഥത്തിലല്ല. ജീവിതത്തിന്റെ ഏറ്റവും ചടുലമായ നേരങ്ങളിൽ ഈശ്വരൻ പഠിച്ചവൻ തന്നിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ആയുഷ്കാലത്ത്, ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത്, നമ്മുടെ സമയത്ത്, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ അറിവിന്, നമ്മുടെ ഊർജത്തെ മുന്തിരി വീഞ്ഞാക്കി മാറ്റിയതുപോലെ സത്ത് പിഴിഞ്ഞെടുക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിന് മീനിങ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു കഥ പറയാം. ആകാശത്തോടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് കഴുകൻ. കഴുകൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന സമയത്താണ് താഴെ ഒരു വെള്ളച്ചാട്ടത്തിൽ കുറെ പരൽമീനുകൾ ഇങ്ങനെ പൊളയുന്നത് കണ്ടത്. നേരെ താഴേക്ക് വന്നിട്ട് പരൽമീനുകളെ കൊത്താൻ ഒരുങ്ങുന്ന സമയത്ത് വലിയൊരു വെള്ളം വന്നിട്ട്, വെള്ളച്ചാട്ടാണല്ലോ, വലിയൊരു വെള്ളം ഒഴുകി വന്നിട്ട് ഈ കഴുകനെയും കൊണ്ട് കുതിച്ചു. ആ സമയത്ത് ആ വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട്, അതിന്റെ ശക്തിയിൽപ്പെട്ട് കഴുകനാകെ ചിതറിപ്പോയി, അതിന്റെ ചിറകുകളൊക്കെ ചിതറിപ്പോയി, അതിന്റെ ജീവൻ തന്നെ അവിടെ നഷ്ടപ്പെട്ടു. ആകാശത്തൂടെ പറക്കേണ്ട ആളാണ് അയാളാണ് പരൽമീനുകളെ കണ്ട് കൊതിച്ച് വെള്ളച്ചാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടേണ്ട ആളായി മാറിയത്. ഇനി നമ്മളെ കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കൂ. വളരെ ഫലപ്രദമായി ചെലവഴിക്കപ്പെടേണ്ട സമയം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ട നിമിഷങ്ങൾ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് ചിതറിപ്പോയി, നിരർത്ഥകമായ നിമിഷങ്ങളിൽ പെട്ട് എത്രയേറെ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ഒരാൾക്ക് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് സാധ്യമാവുക. ഒരു വലിയ മാസ്റ്റർ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കുട്ടികളോട് ചോദിച്ചു, ലോകത്തെ ഏറ്റവും സമൃദ്ധിയുള്ള സ്ഥലം ഏതാണ്? വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു. കുട്ടികൾ കുറെ ഉത്തരങ്ങൾ പറഞ്ഞു. ഗൂഗിളിൽ അടിച്ചാൽ പാരീസ്, സ്വിറ്റ്സർലാൻഡ്, ഹംഗറി, നോർവേ, ഹോങ്കോങ്, ഹംഗറി അല്ല, ഹോങ്കോങ്, നോർവേ, മാൻഹാട്ടൻ, സാവൂൾ, ഇങ്ങനെ കുറെ ഉത്തരങ്ങൾ പറഞ്ഞു. ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഗുരു ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചു. എന്നിട്ട് ഗുരു പറഞ്ഞുകൊടുത്തു, മാസ്റ്റർ പറഞ്ഞുകൊടുത്തു, അതൊന്നും അല്ലടാ, ലോകത്തെ ഏറ്റവും സമൃദ്ധിയുള്ള സ്ഥലം ഏതാണെന്നറിയോ? ശ്മശാനങ്ങൾ. എന്തുകൊണ്ടാ അവിടെ ഇങ്ങനെ കിടക്കുന്നത്? എന്തൊക്കെയാ നടക്കാതെ പോയ എത്ര എത്ര സ്വപ്നങ്ങളാ, പറയാതെ പോയ എത്ര എത്ര പ്രണയങ്ങളാ, സാധ്യമാകാതെ പോയ എത്ര എത്ര പദ്ധതികളാ, സഫലമാകാതെ പോയ എത്ര എത്ര കിനാവുകളാ. ഇങ്ങനെ മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു,
ലോകത്തേറ്റവും സമ്പന്നമായ സ്ഥലങ്ങൾ സാധ്യമാകാതെ പോയ കിനാവുകളുടെയും നടക്കാതെ പോയ പദ്ധതികളുടെയും പറയാതെ പോയ പ്രണയങ്ങളുടെയും ഒക്കെ ശ്മശാനഭൂമിയാണ് എന്ന് പറഞ്ഞു. ചെയ്തതിനും ചെയ്യാമായിരുന്നതിനും ഇടയിൽ എവിടെയോ ആണ് മനുഷ്യന്റെ ജീവിതം. അങ്ങനെ തോന്നിയിട്ടില്ലേ? ചെയ്തതിനും ചെയ്യാമായിരുന്നതിനും ഇടയിൽ എവിടെയോ ആണ് മനുഷ്യന്റെ ജീവിതം. അങ്ങനെ ഒരു റിഗ്രറ്റ് പിന്നെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ സാധ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് മനുഷ്യരെത്തും. അപ്പോഴാണ് മനുഷ്യന് സമാധാനമുള്ള കണ്ണുകൾ ഉണ്ടാവുക, സമാധാനമുള്ള മനസ്സും ഉണ്ടാവുക. ഒരാൾക്ക് ആകാവുന്ന അടുത്തൊക്കെ എളുത്തണം. അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ മനുഷ്യന് നിരാശകൾ വരും, സങ്കടങ്ങൾ വരും, എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല, ഹാപ്പിനെസ് ഉണ്ടാവില്ല. അങ്ങനെ കുറേ ആളുകളെ നമ്മൾ കാണുന്നില്ലേ, പൈസയുണ്ട്, വലിയ വീടുണ്ട്, വലിയ മൊബൈൽ ഫോൺ ഉണ്ട്, ഒക്കെ ഉണ്ട്, ഹാപ്പിനെസ് ഇല്ല. എന്തുണ്ടാ അവരുടെ മീനിങ് എന്ന് പറയുന്നത്? പൈസയല്ല, അതിനപ്പുറത്ത് ചിലതൊക്കെ അവർക്ക് ആകാമായിരുന്നു, ആകാൻ പറ്റിയില്ല. ഒരു ബ്ലിസ് ഫീൽ ഉണ്ടാവില്ല. അതാണ്, അത് കിട്ടിയേ പറ്റൂ. അത് കിട്ടാൻ നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കണം. പൈസയൊന്നുമല്ല, ഒരു ബ്ലിസ് ഫീൽ, പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെ, ഒരു ഇന്നർ പീസ് ഉണ്ട്. അത് ഭയങ്കര സംഭവമാണ്. അത് പൈസ ഒന്നുമല്ല, അതൊരു ബ്ലിസ് ഫീലാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നൊരു തീരുമാനം, അതുണ്ടാക്കുന്നൊരു സമാധാനം ഭയങ്കര. അത് അതിലേക്ക് സാധ്യമാകുന്ന അത്രയും മനുഷ്യരെ നമ്മളിങ്ങനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. ആ ശാന്തതയിലേക്ക്, ആ ഇന്നർ പീസിലേക്ക്, അവരവർക്ക് എത്താവുന്ന അത്രയും സാധ്യതകളിലേക്ക് മനുഷ്യരെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമാണ് ഈ പുസ്തകത്തിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സാധ്യതകളെ കുറിച്ചുള്ള അന്വേഷണമാണ്. ഒരാളിങ്ങനെ വലിയ ഒരു പ്രയാസത്തിൽ പെട്ടു, സ്കൂളില് പഠിക്കുന്ന സ്കൂളിൽ എന്തോ ഒരു ചെറിയ വഴക്കുണ്ടായി. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതിൽ ഇയാൾക്ക് വലിയ വിഷമമായി. പിന്നെ ആ സ്കൂളിലേക്ക് വന്നതേയില്ല. കുറെ കാലം കഴിഞ്ഞ് കൂടെ പഠിച്ചൊരു കുട്ടി ഇദ്ദേഹത്തെ കണ്ടപ്പോ ചോദിച്ചു, പിന്നെന്തേ സ്കൂളിലേക്ക് വരാതിരുന്ന്, ഒരു ചെറിയ പ്രശ്നമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരൊക്കെ വന്നിട്ട് മാപ്പ് പറഞ്ഞു, എല്ലാരും സ്കൂളിലേക്ക് കയറി, നിങ്ങൾ എന്തേ വരാതിരുന്നു പിന്നെ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്താ ചെയ്തതെന്നറിയോ? അയാള് ഒരു വെള്ള പേപ്പർ എടുത്തു, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിന്റെ സെൻട്രലിൽ ഒരു അതിന്റെ നടുവിൽ ഒരു കറുത്ത കുത്തിട്ടു. ഇങ്ങനെ വെള്ള പേപ്പർ കറുത്ത കുത്തി. എന്നിട്ട് ചോദിച്ചു, ഇതിലെന്താ കാണുന്നത് എന്ന് ചോദിച്ചു. ഇതിലെന്താണ് കാണുന്നത്? അപ്പൊ ആ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിലൊരു കറുത്ത പുള്ളി കാണുന്നു, കറുത്ത പുള്ളി കാണുന്നു. അപ്പൊ അവൻ ചോദിച്ചു, വേറൊന്നും കാണുന്നില്ലേ? ഇല്ല, വേറൊന്നും കാണുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്കൂളിലേക്ക് വരാതിരുന്നത്.